പ്രേക്ഷകരെ കല്യാണം കണ്ടിട്ടില്ല, വിവാഹ ആലോചനകൾ ശരിക്കും പേരറിഞ്ഞൂടെ, അപ്പൊ കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒരു പരിഗണന കിട്ടും തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അനിയത്ത് പ്രാവ് സീരിയൽ ലൊക്കേഷനിലാണ്. അപ്പോ അനിയത്ത് പ്രാവില് പ്രധാനപ്പെട്ട രണ്ട് വേഷം ചേർത്ത് രണ്ടാൾക്കാർ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം മാഡം. നമസ്കാരം. മാഡത്തിന്റെ സ്ഥലം കണ്ണൂരാണ്, ദിവ്യ ശ്രീധർ അല്ലേ? ഓക്കെ, എന്താണ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി കഥാപാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിഥില. ഓക്കെ, മിഥില പുതിയതായിട്ട് വന്നേന്നല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഈ സീരിയലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്ഥലം എവിടെയായിരുന്നു മിഥിലയുടെ സ്ഥലം? തൃശ്ശൂർ. കണ്ണൂരാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സീരിയലിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങള് അമ്മയും മോളുമാണ്. സീരിയലില് മാത്രല്ല, നമ്മള് എന്താണ് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വീട്ടിലാണ് രണ്ട് കുട്ടികളാണ്. അപ്പൊ എന്റെ രണ്ട് കുട്ടികൾ ഇപ്പൊ മൂത്ത കുട്ടിയായിട്ട് ഇവിടെ വീട്ടിലുള്ളത്. പിന്നെ സീരിയലിൽ ഇപ്പൊ അനിയത്തി പ്രാവ് ഇപ്പം ഏകദേശം ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, ആ കഥാപാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലവര് വെറുക്കുന്നുണ്ട്. അതൊരു വില്ലത്തി ഒന്നും പറയാൻ കഴിയില്ല, എല്ലാം കൂടി മിക്സ് ആണ്. പൊട്ടത്തരങ്ങളും എല്ലാം ചെയ്യാനുള്ള തത്രപ്പാടില്ലേ, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവില്ല. അങ്ങനെ ഒരു പൊട്ടത്തരങ്ങളും കൂടി ഒരു വില്ലത്തി നിർത്തൂല. പൊട്ടത്തരങ്ങളും തുടർന്നുണ്ട്. മാഡത്തിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പൊ? എനിക്ക് രണ്ട് കുട്ടികള്, ഇവിടെ രണ്ട് കുട്ടികള് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഫാമിലിയൊക്കെ നാട്ടിലാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പൊ പ്രേക്ഷകരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹ ആലോചനകൾ ശരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഓണം, ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? ഇത്തരം എനിക്ക് സ്പെഷ്യലാണ്, കാരണം നാടുമായിട്ട് ഞാൻ കൊറേ വേർവിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോയി അവിടെ പോയി എൻജോയ് ചെയ്യാനാണ്. അപ്പം ഈ കഴിഞ്ഞ അവിടുത്തെ ഓണം നാട്ടിലുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് അഞ്ചു വർഷമായിട്ട് പോകുന്നത് സെലിബ്രിറ്റി ആയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നാട്ടില് പ്രത്യേകം മുമ്പ് പണ്ട് നാട്ടില് ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു പരിഗണന കിട്ടും തീർച്ചയായും. അല്ലെ, അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് ഒരാള് വന്ന് ഈ ഇൻഡസ്ട്രിയിലൊക്കെ അറിയപ്പെടുകയെന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. കാരണം കണ്ണൂരിൽ നിന്നൊക്കെ ട്രിവാൻഡ്രത്തോ നിന്ന് അല്ലേ, കുറച്ച് പാടുണ്ട്. കാരണം നാടിനെ മിസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇതെന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ പറയാനില്ല. അപ്പൊ അതെന്തായാലും സാഫന്യമായി. അപ്പം ആദ്യത്തെ സീരിയൽ ഭദ്ര, സൂര്യത്തിന്റെ ഭദ്രയാണ്. അപ്പം ഇതുവരെ എത്ര സീരിയൽ ചെയ്തിട്ടുണ്ട്? 16 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മലയാളം ഫിലിം ഇറങ്ങാനിരിക്കുന്നു. അപ്പൊ കുഴപ്പമില്ല, അതെ കട്ട് ചെയ്തോളാം, കട്ട് ചെയ്യണം, കട്ട് ചെയ്യണം, അതെ കട്ട് ചെയ്തേക്കാം. അത് പോട്ടെ, അത് പോട്ടെ. ആ സീരിയൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് വിട്ടോളാം, അത് പോട്ടെ, അത് കാര്യം കട്ട് ചെയ്തോളാം. അപ്പൊ വേറെ ചോദിക്കാം, അപ്പൊ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ആക്ടിംഗ് ആയിട്ട് വന്നത്? എത്ര വർഷം? ഞാൻ വർഷം എന്ന് പറയാൻ ആയോന്ന് എനിക്കറിയില്ല. 18-ാമത്തെ വയസ്സിൽ ഞാൻ വന്നായിരുന്നു. 1 വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ അതങ്ങനെ നിർത്തി. ഇപ്പൊ വന്ന് കൊറോണക്ക് മുന്നെയാണ് വന്നത്. അറിയാലോ ഭദ്ര തുടങ്ങുന്ന സീരിയൽ എപ്പോഴാന്ന് അറിയാം? 3 വർഷത്തിന്റെ ആയിട്ട്. പിന്നെ കൊറോണന്റെ ടൈം ബ്രേക്ക് ആയി. അതിന് ശേഷമാണ് വീണ്ടും ഇത്രയും ഒരു പ്രൊജക്ട്. കോമഡി സ്റ്റാർസിൽ സീസൺ 3 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഏത് ടീമായിരുന്നു? എല്ലാ ടീമിനും സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ രണ്ടുപേരെ കാണാൻ സാധിച്ചാൽ സന്തോഷമുണ്ട്. മേഡം, അപ്പൊ അഭിനയിക്കുന്ന സിനിമയുടെ പേരെന്തായിരുന്നു? കാത്തു കാത്തൊരു കല്യാണം. ഓക്കെ, അപ്പൊ ഈ കാത്തു കാത്ത് കാത്തു കാത്തൊരു കല്യാണം, കാത്തു കാത്തൊരു കല്യാണം മലയാള സിനിമ. ഓക്കെ, അപ്പൊ അതിലെ നടനാരാ? നടൻ നമ്മുടെ ടോമി. സന്തോഷമുണ്ട്, രണ്ടുപേരും ഒരു ജാഡ ഇല്ലാതെ നമ്മുടെ സംഭവം സംസാരിച്ചിട്ടുണ്ട്. ജാഡയൊന്നുമില്ല, എല്ലാരും എന്താണ് ജാഡ വെച്ചിട്ടെന്നാണ് എല്ലാരും പോകുന്നത്, മുകളിലോട്ട് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം ജാഡ വെച്ചിട്ട് ഒരു കാര്യം.